എവിടെയൊക്കെയാണ് കേസെടുത്തിട്ടുള്ളത്? കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും മോശമായ പദപ്രയോഗം നടത്തിയതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ ക്രെഡിറ്റും മുഖ്യമന്ത്രിക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതാണ്. കോൺഗ്രസ് നേതാക്കൾ ആരും മറ്റുള്ള എതിരാളികളെ, യു ഡി എഫ് നേതാക്കൾ ആരും മറ്റുള്ള രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും പറയാറില്ല. ഇത് നിരന്തരമായി ആവർത്തിക്കുന്ന ആൾ മുഖ്യമന്ത്രി മാത്രമാണ്. എന്നിട്ട് കെ പി സി സി പ്രസിഡന്റിനായി കേസെടുക്കുക, നാട്ടിൽ ലഹള ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അതാണ് സെക്ഷൻ, ആ സെക്ഷൻ നിലനിൽക്കുമോ? അത് വെറുതെയാണ്. ഒരു കോടതിയിലും പോയി, കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാത്ത കേസാണ്. പക്ഷേ ഇപ്പോൾ അത് ചർച്ചയാകണം. ഇപ്പം എനിക്ക് തന്നെ വന്ന് അതിന് മറുപടി പറയേണ്ട സ്ഥിതിയിൽ വന്നു. അത് ചർച്ചയാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വിഷയം എടുത്തിരിക്കുന്നത്. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി കേരളത്തിലെ യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തള്ളിക്കളയുക. രണ്ട്, ഇന്നലെ മന്ത്രി പി രാജീവ് രസകരമായൊരു പരാമർശം നടത്തി. ബി ജെ പി യു ഡി എഫ് കൂട്ടുകെട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. ഏതായാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ നഗരത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പിനെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നഗരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് 271 വോട്ടിന് തോറ്റ സീറ്റ്, ഈ പ്രാവശ്യം ഞങ്ങൾ തോറ്റത് 75 വോട്ടിനാണ്. ഇവിടെ ബി ജെ പിയെ ജയിപ്പിക്കാൻ പരസ്യമായി ബി ജെ പി സ്ഥാനാർത്ഥിയെ സഹായിച്ചത് സി പി എം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ബി ജെ പിയെ ജയിപ്പിക്കാൻ നോക്കിയത്? കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചു വരുന്നതെങ്കിൽ അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടും കോർപ്പറേഷനിൽ. ബി ജെ പി ജയിച്ചാൽ ആ യു ഡി എഫിൻ്റെ എണ്ണം വർദ്ധിക്കില്ല. അതുകൊണ്ട് കോർപ്പറേഷൻ ഭരണം, നഗരസഭാ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ബൂത്തിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 24 വോട്ടാണ്. ഈ നഗരത്തിൽ 24 വോട്ട്. സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം V4 സ്ഥാനാർത്ഥിയായിട്ടും മത്സരിച്ചപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് കിട്ടിയത് 250 വോട്ടാണ്. ഈ പ്രാവശ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി, സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ആകെ കിട്ടിയത് 328 വോട്ട്. അപ്പോൾ 78 വോട്ടേ ഉള്ളോ സി പി എമ്മിനെ ആ ഡിവിഷനിൽ. രാജീവിനോട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മന്ത്രി, വടി കൊടുത്ത് അടിമേടിക്കരുത്. കൃത്യമായിട്ട് ഈ നഗരത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ നഗരത്തിൽ തന്നെ സി പി എം ബി ജെ പിയെ സഹായിച്ചതിൻ്റെ കൃത്യമായ ചിത്രമുണ്ട്, കൃത്യമായ ചിത്രം. ഞങ്ങൾക്ക് ഇവിടെ നെടുമ്പാശ്ശേരിയിലെ ഭരണം, ഒരു വോട്ടിനാണ് ഞങ്ങളവിടെ ഭരിക്കുന്നത്. അവിടെയാണ് ഒരാൾ രാജിവെച്ച ഒഴിവിൽ ഇലക്ഷൻ നടന്നത്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 174 വോട്ടിന് ജയിച്ചതാണ്. ഈ പ്രാവശ്യം 274 വോട്ടിനാണ് ജയിച്ചത്. നഗരത്തിൽ ഞങ്ങൾ 271 വോട്ടിന് തോറ്റ സ്ഥലത്ത് ഞങ്ങൾ 75 വോട്ടിനാണ് ഇപ്പോൾ തോറ്റത്. ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ട് ആളുകൾ ഇറങ്ങാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ആ സീറ്റും ഞങ്ങൾ ജയിച്ചതിനെ. പിന്നെ എന്താണ് ഇവിടെ യു ഡി എഫ് ദുർബലമായി, എറണാകുളത്ത് ദുർബലമായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് വോട്ട് കൂടുതലാണ് കിട്ടിയത്. നഗരത്തിൽ നടന്ന ഇലക്ഷനിൽ ഞങ്ങൾക്ക് 300 വോട്ട് കൂടുതൽ കിട്ടി. 300 വോട്ടിലധികം ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് നഗരത്തിൽ. അവിടെ ഞങ്ങളുടെ ഭൂരിപക്ഷം 174 നിന്ന് 274 വർദ്ധിച്ചു നെടുമ്പാശ്ശേരിയിൽ. പിന്നെ എവിടെയാണ് യു ഡി എഫ് ദുർബലമായി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിചിത്രമായ കണ്ടെത്തൽ? ഇതിലൊന്നും ഒരു പ്രസക്തിയില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്തെങ്കിലും അങ്ങ് പറയാം, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല.